നടിയെ ആക്രമിച്ച കേസിലെ തുടർ അന്വേഷണം ക്രൈംബ്രാഞ്ച് അവസാനിപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അന്വേഷണം ഇനിയും നീട്ടിക്കൊണ്ടു പോകേണ്ടെന്നുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. മെയ് 31 മുന്നേ അന്വേഷണം പൂർത്തീകരിക്കേണ്ടതുകൊണ്ടും ഉന്നത സമ്മർദ്ദവുമാണ് ഇത്തരമൊരു നീക്കത്തിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് പിന്നോട്ട് പോവേണ്ടി വന്നതെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇതോടെ കാവ്യ മാധവൻ സാക്ഷിസ്ഥാനത്ത് തന്നെ തുടരും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിയല്ലെന്ന് താൻ 100% വിശ്വസിക്കുന്നുവെന്ന് നിർമ്മാതാവ് സജി നന്ദ്യാൾ. കേസിലെ തുടർ നടപടികളിൽ കാവ്യ മാധവൻ പ്രതിയാകില്ല എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് സജി നന്ദ്യാട്ടിന്റെ പ്രതികരണം. ദിലീപിനെ പ്രതിയാക്കാൻ ചിലർ നടത്തിയ ഗൂഢാലോചനയാണ് ഇതെന്നും അത് ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ഒരു ന്യൂസ് ചാനലിനോട് പറഞ്ഞു. കാവ്യ മാധവൻ എങ്ങനെയാണ് പ്രതിയാകുന്നതെന്ന് ഈ കേസിലെ നാൾവഴികൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം. കാവ്യയ്ക്ക് വെച്ച പണി തിരിച്ചു കൊടുത്തതാണ്. പക്ഷേ അത് ദിലീപ് അല്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ മാറ്റുകയാണ്. മറ്റു ചില ആളുകളുടെ കളി ഇവിടെ നടന്നിട്ടുണ്ട്. നന്നായി വിലയിരുത്തിയാൽ അത് മനസ്സിലാകും. ദിലീപ് പ്രതിയാണെന്ന് ഒരു ശബ്ദ സന്ദേശമോ മറ്റോ നമുക്ക് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. ക്രൈംബ്രാഞ്ച് വളരെ നല്ല അന്വേഷണ ഏജൻസിയാണ്. കാവ്യയെ പ്രതിയാക്കിയാൽ ഈ കേസ് മുഴുവൻ പോയി. കഴിഞ്ഞ 2017 മുതൽ ദിലീപാണ് പ്രതി എന്ന് പറഞ്ഞിട്ട് അവസാനം കാവ്യ പ്രതിയായാൽ കേസിന്റെ മൊത്തത്തിലുള്ള മെറിറ്റ് നഷ്ടപ്പെടില്ല എന്നും അദ്ദേഹം ചോദിച്ചു. ഒരു കേസിനെ അതിന്റെ അക്കാദമിക് സെൻസിലെടുക്കണം. പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കേസ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദിലീപിനെ പ്രതിയാക്കാൻ ചിലർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അത് ആദ്യം മുതൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യമാണ്. അതിനെ ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേസിൽ നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യ മാധവൻ പ്രതിയാകില്ല. ഗൂഢാലോചന നടത്തിയതായി തെളിവില്ലാത്തതിനാലാണ് കാവ്യയെ പ്രതിപട്ടികയിൽ ചേർക്കാത്തത്. അതിനാൽ കാവ്യ സാക്ഷിയായി തന്നെ തുടരും. ദിലീപിന്റെ അഭിഭാഷകരെ ചോദ്യം ചെയ്യാനുള്ള നീക്കവും ക്രൈംബ്രാഞ്ച് ഉപേക്ഷിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കേസ് അട്ടിമറിക്കാൻ അഭിഭാഷകർ ഇടപെട്ടതായി അന്വേഷണ സംഘം ആരോപിച്ചിരുന്നു. അവരെ ചോദ്യം ചെയ്യണമെന്ന് ഹൈക്കോടതിയിലും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തുടർ അന്വേഷണത്തിന് ശേഷം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ദിലീപിന്റെ സുഹൃത്തും വ്യവസായിയുമായ ശരത് മാത്രമായിരിക്കും പ്രതിയാവുക. ശരത്തിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. ദിലീപിന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ നശിപ്പിച്ചതിനാണ് ശരത്തിനെ അറസ്റ്റ് ചെയ്തത്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.